എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ, അതും 1 ഇയർ വാറണ്ടിയോടെ. കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു, ഓർഡറുകൾ സ്വീകരിക്കുന്നു, എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു. ലെവിൻസ് ബാഗ്സ്, ബസ് സ്റ്റാൻഡ്, കരുളായി. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റാളിൽ നടന്ന മോഷണത്തിൽ പരാതിക്കാരനെ റെയിൽവേ ലോക്കൽ പോലീസുകാർ വട്ടം കറക്കുന്നു. CCTV ദൃശ്യം ലഭിച്ചിട്ടും പ്രതിയെ പിടികൂടാനായില്ല. പ്ലാറ്റ്ഫോമിലെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കേണ്ടത് ലോക്കൽ പോലീസാണെന്ന് റെയിൽവേ പോലീസും അല്ലെന്ന് ലോക്കൽ പോലീസും നിലപാടെടുത്തതോടെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. നിലമ്പൂർ സ്റ്റേഷനിൽ റിനു വി എബ്രഹാമിന്റെ സ്റ്റാളിൽ ഈ മാസം 1 വൈകുന്നേരം 5:30 6 മോഷണം നടന്നത്. 6,000 രൂപ, റേഷൻ കാർഡ്, ബാങ്ക് രേഖകൾ എന്നിവയടങ്ങിയ ബാഗാണ് നഷ്ടപ്പെട്ടത്. ജീവനക്കാരി വാതിൽ ചാരി പുറത്തുപോയതായിരുന്നു. മോഷ്ടാവ് തലയിൽ തോർത്തിട്ട് മുഖം പാതിമറച്ച് പതുങ്ങി വരുന്നതും വാതിൽ തുറന്ന് ബാഗെടുത്ത് സ്ഥലം വിടുന്നതും വീഡിയോ ദൃശ്യത്തിലുണ്ട്. സ്ഥലപരിചയമുള്ളയാളാണെന്ന് വ്യക്തമാക്കുന്നതാണ് അയാളുടെ നീക്കങ്ങൾ. ദൃശ്യങ്ങളിൽ നിന്ന് മോഷ്ടാവിനെ ഏറെക്കുറെ തിരിച്ചറിയാം. ഷൊർണൂരിലെത്തി റെയിൽവേ പോലീസിന് പരാതി നൽകി. തള്ളിയതോടെ നിലമ്പൂർ സ്റ്റേഷനിൽ പരാതി നൽകി. സംശയിക്കുന്ന ആളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടു. തുടർ നടപടിയുണ്ടായില്ല. പിന്നീട് DYSP പരാതി നൽകി. റെയിൽവേ പോലീസിന് പരാതി നൽകാൻ നിർദ്ദേശിച്ച് മടക്കിവിട്ടു. റെയിൽവേ ഉന്നതാധികാരികൾക്ക് റിനു പരാതി നൽകിയെങ്കിലും തുടർ നടപടികളായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.